പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആർട്ട് ഇൻ്റഗ്രേഷൻ ആക്ടിവിറ്റിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. 9-10 ക്ലാസ്സുകളിലേക്ക് ആർട്ട് ഇൻ്റഗ്രേഷൻ പ്രോജക്റ്റ് ആണ് വേണ്ടത്. ഒരു പ്രോജക്റ്റ് എന്താണ് എന്ന് നമുക്കറിയാം. മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആർട്ട് ഇൻ്റഗ്രേഷൻ ആക്ടിവിറ്റി അതൊരു പ്രോജക്റ്റ് ആയി ഏറ്റെടുത്ത് അതിൻ്റെ റിപ്പോർട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന രീതികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പ്രോജക്റ്റിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അതായത് ആ ഒരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനുള്ള ഉത്തരം അന്വേഷിക്കലാണ് നമ്മളുടെ ഈ പ്രോജക്റ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഒരു റിസർച്ച് വർക്കാണ്. ഈ പ്രശ്നം, ഈ ചോദ്യം ഉരുത്തിരിഞ്ഞത് എവിടെ നിന്നാണ്, എവിടെ നിന്നായിരിക്കണം? അത് നമ്മൾ പഠിച്ച ഏതെങ്കിലും പാഠത്തിൽ നിന്നായിരിക്കണം. ഇപ്പോൾ നമ്മൾ മലയാളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മലയാളത്തിൻ്റെ പാഠങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ ചോദ്യം ഉരുത്തിരിയേണ്ടത് നമുക്ക്. അതിൻ്റെ കൂടെ CBSE ബോർഡ് നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളെ പെയർ ചെയ്തുകൊണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള സംസ്ഥാനം കേരളത്തിൻ്റെ ഒപ്പം ഹിമാചൽ പ്രദേശുമാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം, ഇങ്ങനെ പെയർ ചെയ്യാനുള്ള പ്രധാന ഉദ്ദേശം നാഷണൽ ഇൻ്റഗ്രേഷൻ തന്നെയാണ്. അതായത് ദേശീയോദ്ഗ്രഥനം. നമ്മൾ കുറേശ്ശെയായി അന്യ സംസ്ഥാനങ്ങളെ, നമ്മളുടെ അയൽ പ്രദേശങ്ങളെ അല്ലെങ്കിൽ കുറച്ച് അകലെ കിടക്കുന്ന പ്രദേശങ്ങളെ, അവരുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, അറിയുക, അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുക എന്നെല്ലാമാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗം, അത് മലയാളമായിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ആ ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ കാര്യത്തിലാണ് ചെയ്യുന്നത് കൊണ്ട് ആ മലയാളത്തിൽ വരുന്ന പാഠഭാഗങ്ങൾ, ഇനി ആ പാഠഭാഗത്തെ നമുക്ക് ഇപ്പോൾ ഒരു കൊയ്ത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ആ കൊയ്ത്തിൻ്റെ കവിതയാണ് പഠിക്കാനുള്ളതെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഷയും അതിൻ്റെ വൃത്തവും അലങ്കാരവും എല്ലാം മലയാളത്തിൽ പഠിക്കും. അതിൻ്റെ ഈണം പഠിക്കും, അതിൻ്റെ പ്രയോഗങ്ങൾ പഠിക്കും, അലങ്കാരങ്ങൾ പഠിക്കും, ഇതെല്ലാം പഠിക്കും. നമ്മൾ കവിത എഴുതാൻ പഠിക്കും, നല്ല ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കും, പദ്യം നന്നായി ചൊല്ലാൻ പഠിക്കും. അതൊരു ബയോളജിയിലാണെങ്കിലോ, ആ ബയോളജി ക്ലാസ്സിലെ കൊയ്ത്ത് എപ്പോഴൊക്കെയാണ്, നെൽകൃഷി ചെയ്യുന്നത്, നെല്ല് എങ്ങനെയാണ് വളരുന്നത്, ഒരു നെൽച്ചെടിയുടെ ഭാഗങ്ങൾ എന്തെല്ലാം എന്നൊക്കെ നമുക്ക് ഇതേ വിഷയത്തിൽ തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. ഇനി നെല്ല് വിളയുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം എന്നും, നമ്മുടെ ഇന്ത്യയുടെ നെല്ല് അളവ്, ഇന്ത്യയുടെ മൊത്തമാകെ നെല്ല് വിളയുന്ന അളവ് എത്രയാണെന്നും, ഇന്ത്യ എത്രാമത് രാജ്യമാണ് നെല്ല് വിളയിക്കുന്നതിൽ എത്രാമത് രാജ്യമാണെന്നും, കേരളം എത്രാമത് സംസ്ഥാനമാണെന്നും പഠിക്കാം. അങ്ങനെ വരുമ്പോൾ അത് സോഷ്യൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെടുകയാണ്. ഈ ഓരോ സംസ്ഥാനത്തെയും കണക്കെടുക്കുകയാണെങ്കിൽ, അതൊരു പട്ടിക രൂപത്തിൽ നോക്കുകയാണെങ്കിൽ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമുക്ക് കണക്കുമായി ബന്ധപ്പെടുത്താം, ഇക്കണോമിക്സുമായി ബന്ധപ്പെടുത്താം, അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെടുത്താം. അങ്ങനെ ഓരോ വിഷയത്തെ, ഒരു വിഷയത്തെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെടുത്തുന്നതിനോടൊപ്പം മറ്റൊരു സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലെ വിളവുമായി നമുക്ക് ബന്ധിപ്പിക്കാം. ഹിമാചൽ പ്രദേശിലെ കാർഷിക വൃത്തിയുമായി നമുക്ക് ബന്ധിപ്പിച്ച് താരതമ്യം ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അതിലൂടെ നേടുന്ന ഇൻ്റഗ്രേഷനെയാണ് നമ്മളിവിടെ ആർട്ട് ഇൻ്റഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു കലാരൂപത്തിലൂടെ ആയിരിക്കാം, വീഡിയോ ആയിരിക്കാം, PPT ആയിരിക്കാം, കൊളേഷ ആയിരിക്കാം, നിങ്ങൾക്ക് നല്ലൊരു കവിത എഴുതാം. എന്തായാലും ഇവിടെ വേണ്ടത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണ്. ആ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ
ആവശ്യം വേണ്ട സ്റ്റെപ്പുകൾ ഇപ്പോ ഇതിലെ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ എ പ്രോജക്റ്റ് ഇപ്പോ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റിൽ നമുക്ക് അധ്യാപകർക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്റ്റെപ്സ് തന്നിരിക്കുന്നത് സെലക്ഷൻ ഓഫ് ടോപ്പിക്കാണ് രണ്ടാമത് സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കണം മൂന്നാമതായിട്ട് ചാപ്റ്റർ കവേർഡ് ഏത് ചാപ്റ്ററാണ് കവർ ചെയ്യുന്നത് ഉദാഹരണമായി നമ്മൾ പത്താം ക്ലാസ്സിലെ മലയാളം ആണ് പഠിക്കുന്നതെങ്കിൽ ഓണമുറ്റത്ത് എന്ന പദ്യം എടുക്കാം വൈലോപ്പിള്ളി ശ്രീധരൻ മേനോൻ്റെ ഓണമുറ്റത്ത് ഓണമുറ്റത്തിലെ ഓണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ഓണം ഒരു കൊയ്ത്തുത്സവമാണോ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണോ അതിൻ്റെ ഐതിഹ്യങ്ങൾ എന്തെല്ലാമാണ് ഇതെല്ലാം നാം പഠിച്ചതിൽ നിന്ന് കിട്ടും ഓണക്കാലം അതൊരു വസന്തകാലത്തിൻ്റെ ഉത്സവമാണോ അന്ന് പൂക്കളെല്ലാം വിടരും അതുപോലെ എല്ലാ പത്തായങ്ങളും നിറഞ്ഞിരിക്കും എല്ലാ ഫലങ്ങളും പൊട്ടിക്കുന്ന ഒരു സമയമാണോ കർക്കിടക മാസത്തിൻ്റെ പഞ്ഞമെല്ലാം കഴിഞ്ഞ് നല്ലൊരു സന്തോഷത്തിൻ്റെ ദിനങ്ങൾ പ്രകൃതിയും മനുഷ്യരും സന്തോഷിക്കുന്ന ആ അവസരത്തിലെ ആഘോഷമാണോ ഇത് എന്നെല്ലാം നമുക്കിതിൽ നിന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓണമുറ്റത്തിലൂടെ ഇനി അടുത്തത് ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ് സബ്ജക്റ്റ് പ്ലസ് ആർട്ട് ഇൻ്റഗ്രേറ്റഡ് മലയാളത്തിൻ്റെ കൂടെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഹിമാചൽ പ്രദേശിലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടുമായിട്ട് അതായത് ഓണത്തിൻ്റെ ഓണം പോലെ തന്നെ മറ്റൊരു ആഘോഷം എടുക്കാം അത് ലോഹ്രി ഫെസ്റ്റിവൽ എന്നത് അവിടുത്തെ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ് നമ്മൾക്ക് അവിടുത്തെ കുറേ ഫെസ്റ്റിവലുകൾ നോക്കാം അവിടെ ദസറയുണ്ട് കുളു ദസറയുണ്ട് അതുപോലെ ഹോളി ആഘോഷിക്കുന്നുണ്ട് അതുപോലെ കുറേ ആഘോഷങ്ങൾ അവിടെയുണ്ട് ഇതിൽ ലോഹ്രി ഫെസ്റ്റിവലാണ് അതിൽ ഏതാണ് ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം ലോഹ്രി ഫെസ്റ്റിവൽ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം അല്ലേ ടൈം റിക്വയർഡ് ഫോർ പ്രോജക്റ്റ് അടുത്ത സ്റ്റെപ്പ് ഈ പ്രോജക്റ്റിന് നമ്മൾ എത്ര ടൈമാണ് ഉദ്ദേശിക്കുന്നത് അത് കുട്ടികൾക്ക് നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കണം ഇത് ചെയ്യുന്ന കുട്ടികളും അത് ആദ്യം തന്നെ കണക്ക് കൂട്ടിയിരിക്കണം ഒരു 30 ദിവസമാണെങ്കിൽ 30 ദിവസം ഓരോ സാധനവും ഓരോ പ്രോജക്റ്റും ചെയ്യാൻ തുടങ്ങുന്ന നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ സമയം മുതൽ നിങ്ങൾ അതിൻ്റെ അവസാനം നിഗമനത്തിലെത്തുന്ന അത് സബ്മിറ്റ് ചെയ്യുന്ന ദിവസം വരെ ഒരു ഡയറി കുറിപ്പ് എഴുതിക്കൊണ്ടിരിക്കണം അതാണ് പ്രോജക്റ്റ് ഡയറി ആ പ്രോജക്റ്റ് ഡയറിയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ചെയ്യുന്നു അക്കമിട്ട് അത് ഡേറ്റ് ഇട്ട് എഴുതി വച്ചിരിക്കണം ആ ഡയറി ഇത് മാർക്ക് കൊടുക്കുന്ന സമയത്ത് അധ്യാപികയ്ക്ക് കൂടി കാണിച്ചു കൊടുക്കേണ്ടതാണ് എങ്കിലാണ് ശരിയായ മാർക്ക് അസസ്മെൻറ്റ് അവിടെ പ്രോജക്റ്റിൻ്റെ അസസ്മെൻറ്റ് അവിടെ നടത്താനായിട്ട് അധ്യാപികയ്ക്ക് സാധിക്കുകയുള്ളൂ ടൈം റിക്വയർഡ് ഫോർ പ്രോജക്റ്റ് ലേണിംഗ് ഔട്ട്കംസ് എന്തെല്ലാം ലേണിംഗ് ഔട്ട്കംസ് ആണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഈ കുട്ടിക്ക് ലഭിക്കുന്നത് അല്ലേ ഇത് അധ്യാപകർക്കുള്ളതാണ് അസസ്മെൻറ്റിൻ്റെ റൂബ്രിക്സ് എങ്ങനെയെല്ലാമാണ് എന്ന് അതിന് നോളജ് ഈ പ്രോജക്റ്റിന് ചെയ്യാൻ ആ കുട്ടിക്ക് എന്തെല്ലാം അറിവുകൾ നേടി എന്തെല്ലാം അറിവുകളുണ്ട് എന്ന് നോക്കിയിട്ട് അതിന് 4 മാർക്കാണ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് ആ പ്രോജക്റ്റിൻ്റെ എത്രത്തോളം ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നതിന് 4 മാർക്ക് പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അതിന് 4 മാർക്ക് ക്രോസ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ 2 സംസ്ഥാനത്തെ കുറിച്ചാണല്ലേ നമ്മൾ അതിൻ്റെ ആ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു നിബന്ധന രണ്ടിടത്തും ഉണ്ടോ എന്നത് നോക്കിയിട്ട് അതിന് 4 മാർക്ക് ഏക്രസി ഓഫ് ലാംഗ്വേജ് ലാംഗ്വേജിൻ്റെ ഏക്രസിക്ക് 4 മാർക്ക് അങ്ങനെ ടോട്ടൽ 20 മാർക്കാണ് ഈ പ്രോജക്റ്റിനുള്ളത് ഇനി നമുക്ക് പ്രോജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമ്മൾ ലോഹ്രി ഫെസ്റ്റിവലിലും ഓണവും കേരളത്തിൻ്റെ ഓണവും അത് ലോഹ്രി ഫെസ്റ്റിവലിന് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നു
അതേസമയം നമുക്ക് ഹിമാചൽ പ്രദേശിലെ മറ്റ് ഫെസ്റ്റിവലുകൾ കാണിക്കാനും അതിനെക്കുറിച്ചും പറയാനായിട്ട് സാധിക്കും ഒരു പ്രോജക്റ്റിന് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ശീർഷകം കണ്ടെത്തുകയാണ് ആ ശീർഷകം നമ്മൾ ഏത് പ്രശ്നമാണോ നേരിടാൻ പോകുന്നത് ഏത് വിഷയമാണോ നമ്മൾ ചെയ്യുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ശീർഷകം ഒരു ചെറിയ വാക്യത്തിൽ ഉൾക്കൊള്ളുന്നതായിരിക്കണം ശീർഷകം ആ ശീർഷകത്തിന് താഴെ ഗവേഷകന്റെ പേര് ഉണ്ടായിരിക്കണം ഇപ്പോ കൂടുതൽ ഗവേഷകർ ഉണ്ടെങ്കിൽ അവരുടെ മുഴുവനും പേരുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതുമാണ് ഗവേഷകന്റെ പേര് സ്ഥാപനത്തിന്റെ പേര് ഗൈഡ്ലൈൻസ് ആരൊക്കെയാണ് തന്നത് ആരാണ് പ്രധാന ഗൈഡ് ആയിട്ടുള്ളത് ആളുടെ പേരും എഴുതാം രണ്ടാമത്തെ ഭാഗം സംഗ്രഹമാണ് അതായത് ഇതിന്റെ ഈ പ്രോജക്റ്റിന്റെ ഉള്ളടക്കം അത് എന്തിനെ കുറിച്ചാണോ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് ആ പ്രോജക്റ്റിനെ കുറിച്ച് ഒരു ലഘു വിവരണം നിങ്ങൾക്ക് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഓണമറ്റത്തെ എന്നുള്ള പാഠത്തെ കുറിച്ച് പറയാം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ ആശയത്തെ കുറിച്ച് പറയാം പരികൽപ്പന എന്താണ് നിങ്ങൾ അസ്യൂം ചെയ്യുന്നത് എന്നത് പറയാം പിന്നെ അതിന്റെ പ്രശ്നം നിങ്ങൾക്ക് അതിൽ നിന്ന് ഉത്ഭവിച്ച അതായത് ഹിമാചൽ പ്രദേശിലും ഇതുപോലെ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത് ആ അന്വേഷണത്തിന്റെ ഫലമാണ് ഈ ലോഹ്രി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിലെ ഫെസ്റ്റിവൽ അത് നിങ്ങൾക്ക് അന്വേഷണത്തിന്റെ ഫലമായിട്ട് ലഭിക്കും അന്വേഷണത്തിന് ഉപയോഗിച്ച രീതി ഉപാധികൾ പഠനഫലം അത് പഠിച്ചിട്ട് ഫലം ലഭിച്ചത് ലോഹ്രി ഫെസ്റ്റിവൽ ആണ് അതിൽ നിന്നുള്ള നിഗമനം ഇതെല്ലാം ഒരു ചെറിയ കുറിപ്പായിട്ട് മാക്സിമം 120 വാക്കുകളിലുള്ള ഒരു കുറിപ്പായിട്ട് സംഗ്രഹമാണ് നമുക്ക് അവിടെ എഴുതേണ്ടത് മൂന്നാമത്തെ ഭാഗം ആമുഖമാണ് ആമുഖം ഇതിന്റെ പശ്ചാത്തലം ഈ പ്രശ്നം ഉത്ഭവിക്കാനുള്ള അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യാനുണ്ടായ പശ്ചാത്തലം നമ്മുടെ മലയാളം പാഠപുസ്തകത്തിലെ ഓണമുറ്റത്ത് എന്ന പാഠഭാഗം അതിന്റെ പ്രസക്തി എന്താണ് ആ പാഠവുമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോ ഹിമാചൽ പ്രദേശിലെ ഈ ആഘോഷങ്ങളുമായിട്ട് വിദ്യാർത്ഥി കമ്പയർ ചെയ്യേണ്ട താരതമ്യം പഠനം നടത്തേണ്ട അതിന്റെ പ്രസക്തി എന്താണ് അതുകൊണ്ടുള്ള നേട്ടം എന്താണ് അതൊക്കെ ഇതില് എഴുതാം പ്രോജക്റ്റിന്റെ ആവശ്യം എഴുതാം ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് കുട്ടികൾക്ക് എന്താണ് നേട്ടം അതിന്റെ ആവശ്യകത എഴുതാം മുന്നറിവുകൾ ഇതിനെ കുറിച്ചുള്ള മുന്നറിവുകൾ എന്തെല്ലാമാണ് ഓണമുറ്റത്തിനെ കുറിച്ച് അറിയാം നമുക്ക് വയലോപ്പിള്ളിയെ കുറിച്ച് അറിയാം ഓണത്തെ കുറിച്ചറിയാം ഹാർവെസ്റ്റിനെ കുറിച്ചറിയാം അപ്പോഴത്തെ പ്രകൃതിയെ കുറിച്ചറിയാം ഇതേപോലെ ഹിമാചലിലെ അന്തരീക്ഷത്തെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം അവിടുത്തെ ഉത്സവങ്ങളെ കുറിച്ചും ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം അവിടുത്തെ കൾച്ചറിനെ കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അതെല്ലാം ചെറുതാക്കി അതുപോലെ മെത്തേഡ്സ് ഏതെല്ലാം മെത്തേഡ്സ് ആണ് നിങ്ങൾ ഈ പ്രോജക്റ്റിന് ഉപയോഗിച്ചത് അതുപോലെ ഇതിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് ഒരു 30 ദിവസം എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് അല്ലേ അതിന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചെറുതായി ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാം അതാണ് ആമുഖം അതും ഒരു 120 വാക്കുകളെ അല്ലെങ്കിൽ 200 വാക്കുകളിൽ അത് എഴുതി അവസാനിപ്പിക്കാവുന്നതാണ് 120 വാക്ക് മാക്സിമം ഇനി ഉദ്ദേശ്യ ലക്ഷ്യം അതിന്റെ പരികൽപ്പന ലക്ഷ്യം മുതലായവയാണ് ഉദ്ദേശ്യ ലക്ഷ്യത്തിൽ എഴുതേണ്ടത് പരികൽപ്പന എന്ന് പറഞ്ഞാല് അസംഷൻ നമ്മൾ പറഞ്ഞ ഓണം പോലെ തന്നെ ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഹിമാചൽ പ്രദേശിലുമുണ്ട് അതിന്റെ ലക്ഷ്യത്തിലേക്ക് അതെത്താ ലോഹ്രി ഫെസ്റ്റിവൽ എന്ന ആ ഫെസ്റ്റിവലിലേക്ക് അത് നമ്മൾ കണ്ടെത്തുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം അഞ്ചാമത്തേത് മുന്നറിവുകളുടെ പരിശോധന ഇപ്പോ മുന്നറിവുകളും എന്തൊക്കെയാണ് മുന്നറിവുകൾ അതും അതിന്റെ പഠനങ്ങൾ നമ്മൾ എന്തെല്ലാം പഠനങ്ങളാണ് അതിനെ കുറിച്ചുള്ളതെല്ലാം നമുക്ക് ചെറുതായി മുന്നറിവുകളുടെ പരിശോധനയിൽ എഴുതാവുന്നതാണ് അടുത്ത ഹെഡിങ് പഠന രീതി ഏതെല്ലാം പഠന രീതിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്
ഇന്ത്യയുടെ വടക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ നിന്ന് ഒരുപാട് അകലെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അപ്പോൾ അതിന്റെ നമുക്ക് എങ്ങനെയൊക്കെ അവിടെ നിന്ന് അറിവ് കിട്ടാനായിട്ട് സാധിക്കും, അവിടെയുള്ള ആളുകൾ ഇമെയിൽ ചെയ്തിട്ട് പല ഫോമുകളും ഉണ്ടാക്കി അയച്ചുകൊണ്ട് പല ചോദ്യാവലികൾ കൊടുത്തുകൊണ്ട് സർവേ ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ സന്ദർശിച്ചുകൊണ്ടും അവിടെ നിന്നുള്ള ഡാറ്റകൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഫോംസ് ഉണ്ടായിരിക്കാം, സർവേസ് ഉണ്ടായിരിക്കാം, ചോദ്യാവലികൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, വീഡിയോകൾ അവിടെ നിന്നുള്ള സന്ദർശിച്ചവരുടെ കയ്യിൽ നിന്നുള്ള വീഡിയോകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടാവും. ആ വീഡിയോകളിൽ എന്താണ് പറയുന്നത്, ഇന്റർനെറ്റ് വിവരപ്പുരകളിൽ എന്താണ് പറയുന്നത്, പുസ്തകങ്ങളിലെ ലേഖനങ്ങളിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നതെല്ലാം നമ്മളുടെ പഠന രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഏഴാമത്തെ സ്റ്റെപ്പ് അനാലിസിസ്. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, നമുക്ക് ലഭിച്ച വിവരങ്ങൾ എന്തെല്ലാമാണ്, അവയെ പട്ടികകളായി തിരിക്കുകയാണ്. ഇപ്പോൾ സന്ദർശനത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, സന്ദർശനം എത്ര സന്ദർശനം ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ ആളുകളുടെ സന്ദർശന കുറിപ്പുകൾ നമുക്കുണ്ടെങ്കിൽ ആ കുറിപ്പുകൾ സന്ദർശനം, അത് ആര് സന്ദർശിച്ചു, എപ്പോൾ, ഏത് വർഷം എന്നെഴുതാം. പുസ്തകമാണെങ്കിൽ അടുത്തത് രണ്ടാമത്തേത് പുസ്തകങ്ങൾ, മൂന്ന് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ മൂന്ന് പുസ്തകങ്ങൾ കൊടുക്കാം. ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ നമുക്ക് കൊടുക്കാം. വീഡിയോകളാണെങ്കിൽ വീഡിയോ കൊടുക്കാം. അങ്ങനെ ഈ ഗ്രാഫ്, ചിത്രങ്ങൾ, വീഡിയോകൾ ഇതെല്ലാം എടുത്ത് അതിൻ്റെ ഗ്രാഫുകൾ ഉണ്ടെങ്കിൽ ഗ്രാഫും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതാണ് അനാലിസിസ്. ഇങ്ങനെ അപഗ്രഥനം ചെയ്ത് നമ്മൾ ഒരു നിഗമനത്തിലെത്തുകയാണ്. എന്ത് നിഗമനമാണ്? ഇങ്ങനെ സെർച്ച് ചെയ്തതിൻ്റെ ഫലമായി ഓണം പോലെ, കേരളത്തിലെ ഓണം പോലെ ഹിമാചൽ പ്രദേശിലും ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഉണ്ട്. ലോഹറി എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് നമുക്ക് നിഗമനം നടത്താവുന്നതാണ്. അവസാനത്തെ പോയിന്റ് നമ്മൾ ഉപസംഹാരമാണ്. ഉപസംഹാരത്തിൽ നമുക്ക് നിഗമനവും നമ്മൾ എന്തെല്ലാമാണ് കണ്ടെത്തിയത്, നമ്മളുടെ അസംഷൻ ശരിയാണോ, ആദ്യം നമ്മൾ പരികൽപ്പന നടത്തിയിട്ടുണ്ട്, ആ പരികൽപ്പന ശരിയാണോ അല്ലയോ എന്ന് പറയാം. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ എല്ലാ ഫെസ്റ്റിവലുകളും ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലുകളല്ല, എന്നാൽ ലോഹ്രി എന്ന ഫെസ്റ്റിവൽ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ് എന്ന നിഗമനത്തിൽ നമുക്കെത്താം. ഇനി അതൊരു ഫെസ്റ്റിവലും അവിടെ ഇല്ല എന്നാൽ ഈ നിഗമനം നമ്മൾ തള്ളിക്കളയുകയാണ്. പക്ഷെ പ്രോജക്റ്റിൽ പലതും നമ്മൾ അങ്ങനെയുള്ള അസംഷൻസേ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ തള്ളിക്കളയാനും തള്ളിക്കളയാതിരിക്കാനുമുള്ള ചാൻസ്, 50-50 ചാൻസ് പല പ്രോജക്റ്റിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഉത്സവം കിട്ടിയത് കൊണ്ട് നമ്മൾ പല ഉത്സവങ്ങളും, ഏതൊക്കെ ഉത്സവങ്ങളാണ്, ഏതൊക്കെ വീഡിയോകളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പഠിക്കുന്നത്, അതിൽ നിന്നെല്ലാം പഠിച്ച് ബാക്കിയെല്ലാം തള്ളിക്കളഞ്ഞ് ഈ ലോഹ്രി എന്നുള്ള ഫെസ്റ്റിവൽ മാത്രം തിരഞ്ഞെടുക്കുന്നു. അത് ഉപസംഹാരത്തിൽ എഴുതണം. നീ അവലംബം, അവലംബത്തിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പാർട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് എന്നതായിട്ട് അവലംബത്തിൽ എഴുതണം. ആരൊക്കെയാണ് സഹായിച്ചത്, ഏതെല്ലാം പുസ്തകങ്ങളാണ്, ഏതെല്ലാം പ്രസാധകരാണ്, ഏതെല്ലാം വീഡിയോകളാണ്, ഏതെല്ലാം വെബ്സൈറ്റുകളാണ് നിങ്ങൾ, അതെല്ലാം പേരുകളും അതിൻ്റെ വർഷങ്ങളും പുസ്തകങ്ങളുടെ പബ്ലിഷേഴ്സും അതെല്ലാം നിങ്ങൾ വളരെ കൃത്യമായി പ്രോജക്റ്റിൽ അടയാളപ്പെടുത്തിയിരിക്കണം. ഇനി അനുബന്ധം ചേർക്കാം. അവസാന ഭാഗമായിട്ട് അനുബന്ധത്തിൽ ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ ചേർക്കാം, വീഡിയോകൾ ചേർക്കാം, പല ഉത്സവങ്ങളോട് അനുബന്ധിച്ചിട്ടുള്ള നൃത്തങ്ങൾ ചേർക്കാം, കുളുനൃത്തം ചേർക്കാം. അതുപോലെ ഈ ലോഹ്രി ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള നൃത്തങ്ങളെല്ലാം ഈ വീഡിയോയിൽ ചേർക്കാം. അവസാനം അനുബന്ധമായി നമുക്കത് ചേർക്കാവുന്നതാണ്. ഇത്രയുമാണ് ഈ ആർട്ട് ഇൻ്റഗ്രേഷൻ പ്രോജക്റ്റ്. ഇതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ചെയ്യുന്നതിൻ്റെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാം. ഏത് സംശയം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗൈഡ് ലൈൻ തരുന്ന അധ്യാപികയുടെ സഹായം തേടാം. അധ്യാപികയും ഇതിൻ്റെ ഒരു ഭാഗഭാക്കാണ്. താങ്ക് യു.
ഹാവ് എ നൈസ് ഡേ.